ജലകന്യകയാണ്. ഗംഗാദേവിയുടെ അനേകം പുത്രിമാരിൽ ഇളയവൾ സുരനിമ്നഗ. എന്നോടൊപ്പം വരൂ. ഭയപ്പെടേണ്ട, വന്നോളൂ. ഞങ്ങളുടെ ജലകൊട്ടാരത്തിലേക്ക് നിന്നെ കൊണ്ടുപോകാനാണ് ഞാൻ വന്നത്. ഇനിയും മുന്നോട്ടിറങ്ങിയാൽ? ഭയപ്പെടേണ്ട, എന്റെ സ്പർശനം കൊണ്ട് ഗംഗാതലത്തിലെ രാജാവായിരിക്കുന്നു നീ. ജലാശയത്തിന് പുറത്തെ വായുമണ്ഡലത്തിലെ ശ്വാസഗതികൾ ഞങ്ങൾക്ക് ബാധകമല്ല. ഇനി മുതൽ നിനക്കും. ആ വെള്ളത്തിലല്ല അല്ലേ? ഓ, പക്ഷെ നനഞ്ഞിട്ടുണ്ടല്ലോ. എന്നെ ആരപ്പ ഇവിടെ കൊണ്ട് കെടുത്തിയേ? ഏ, സുരനിമ്നഗ, സുരനിമ്നഗ, ജലകന്യക എന്തോന്ന്? ജലകന്യ എന്തോന്ന്? സുരനിം ഉച്ചപ്രാന്ത് അല്ലാതെ എന്തോന്ന്? ഒരു ബക്കറ്റ് കൂടെ ഒഴിക്കണോ പ്രാന്ത് മാറാൻ? അപ്പോ ഈ നനഞ്ഞത് നീ വെള്ളം കോരി ഒഴിച്ചതാണല്ലേ? അല്ല, നിങ്ങൾ മൂത്രം ഒഴിച്ചത്. വിശ്വസിക്കാൻ പറ്റണില്ല. ജലകന്യക, പുഴ എല്ലാം സ്വപ്നമായിരുന്നല്ലേ. എന്റെ മനുഷ്യ, നിങ്ങൾ ഇന്നലെ രാത്രി 8 മണിയായപ്പോ ഭക്ഷണം കഴിച്ച് കിടന്നതല്ലേ? ഇപ്പൊ സമയം എത്ര ആയിന്നാ? എത്രയായി? 9. നേരം എടുത്തല്ലേ. ഇങ്ങനെ ഇടന്ന് ഉറങ്ങിയാൽ എങ്ങനെയാ? ഇന്നത്തെ ദിവസം മറന്നോ? അതും മറന്നാണോ? കണ്ട ചിങ്കാരികളെയൊക്കെ സ്വപ്നം കണ്ടിരിക്കല്ലേ. ഓ, ഞാനതങ്ങടും മറന്നു. ഇന്ന് നമ്മുടെ വെഡ്ഡിംഗ് ആണല്ലേ. മനുഷ്യ, ഇന്ന് മോള് വരും 11 മണിയുടെ ബോട്ടിന്. ജെട്ടിയിൽ പോയി അവളെ കൂട്ടിക്കൊണ്ടു വരണം. ലഗേജ് ഉണ്ടാവും, അവൾ ഒറ്റയ്ക്ക് എടുക്കില്ല. മനസ്സിലായോ? 11 മണിക്കല്ലേ? അതിനാണോ നീ ഇങ്ങനെ കിടന്ന് കഴുതുള്ളന്നേ? വെള്ളം കോരി ഒഴിച്ച്, ഷർട്ട് നനച്ച്, ഇതാ ബെഡ്ഷീറ്റ് നനച്ചല്ലേ. ഇങ്ങനെയാണോ ഉറക്കത്തിന് വിളിക്കുന്നേ? നിനക്കെന്താ പ്രാന്താണോ? പ്രാന്തേ നിങ്ങക്കാ? ഉച്ചപ്രാന്ത്, ഉറക്കത്തിൽ കിടന്നേ പിച്ചമ്മയും പറഞ്ഞേനാ തലയിൽ വെള്ളം ഒഴിച്ചത്. ഒരു ജലകന്യക മനുഷ്യൻ ചിറ്റിക്കാനായിട്ട്. ബോട്ട് വരില്ല. താഴത്തെ ജെട്ടിക്കപ്പുറത്ത് ബോട്ട് മുങ്ങി. ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വരികയാണ്. പോലീസിന്റെ രക്ഷാപ്രവർത്തനം അങ്ങോട്ട് ഞങ്ങളെ കടത്തിവിടുന്നില്ല. എന്ത്, ബോട്ട് മുങ്ങിന്നോ? എന്റെ മോളെ, വെള്ളം കുറച്ച് കൊടുക്കും, വെള്ളം കുറച്ച് കൊടുക്കും. അയ്യോ, എന്റെ മോള്. ചേട്ടാ, എന്താ പറ്റിയേ? ആ വെള്ളം, വെള്ളം കുടിച്ചേ, ഏ വെള്ളം കുടിച്ചേ, ആ കുറച്ചാ കുടിക്കേ. എന്താ പറ്റി? എന്റെ മോള് വന്നതാ ബോട്ടിലാ ചേട്ടാ. അവളാ ബോട്ടിലാ വന്നത്. അതെടാ, ആര് പോളാ ബോട്ടിലാണാ വന്നത്? സമാധാനിക്കേ ചേട്ടാ, സമാധാനിക്കൊന്ന്, സമാധാനിക്കേ. വണ്ടിയിലേക്ക് കയറി പോയി നോക്കാം. ആരെങ്കിലും അയാളുടെ കൂടെ പോകട്ടോ. എന്താ, എന്താ പറ്റി? അതെ, മൂള് വന്ന പറയട്ടെ. അതെ, ആ മുങ്ങിയ ബോട്ടിൽ ആ ചേട്ടൻ്റെ മോളുണ്ടെന്ന് പറയണ. അവരെ കൊണ്ട് ഇപ്പോൾ അപകട സ്ഥലത്തേക്ക് പോവാ. ചോര ചെട്ടി, ഇതുപോലൊരു ദുരന്തം നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ടോ. കൂടുതലും വിദ്യാർത്ഥികളാണ്. കറക്റ്റ് സമയത്ത് തന്നെ സാറേ, ഈ ചേട്ടൻ്റെ മോൾ ആ ബോട്ടിലുണ്ടായിരുന്നു. ബോട്ടിലുണ്ടായിരുന്ന ഏതാണ്ട് എല്ലാവരെയും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. നിങ്ങൾ അങ്ങോട്ട് പോകുന്നതാണ്. നന്ദന്റെ മോളും ഉണ്ടായിരുന്നല്ലേ? എന്റെ മോളും യാത്രക്കാരെല്ലാവരും കിട്ടി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട്, എന്നാലും തെരച്ചിൽ നിർത്തിയിട്ടില്ല.
നന്ദാ പേടിക്കണ്ട, മോക്കൊന്നും സംഭവിക്കില്ലെന്നേ. നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം, ഞാനും വരാം. അതെ സാറേ, ബോട്ടിലുണ്ടായിരുന്ന എല്ലാവരെയും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ നന്ദന്റെ മോള് ആരെയും മാത്രം കണ്ടില്ല. മെമ്പർ പറഞ്ഞു ശരിയാണല്ലോ. അതെ സാറേ. മൊയ്തി സാറേ, ഈ യാത്രക്കാരിൽ ഒരാളെ കൂടി. ആര്യ വിദ്യാർത്ഥിയാണ്. വൺ മിസ് ആര്യ സ്റ്റുഡൻ്റ് ആണ്. അതെ അതെ, കിട്ടാനുണ്ട്. ഓക്കെ സാറേ, ഞങ്ങൾ കടവിലേക്ക് വരാം. സാറേ നമ്മളിപ്പോൾ എന്താ ചെയ്യുക സാറേ? വാ നമുക്ക് കടവിലേക്ക് പോയേക്കാം. ആ മൊയ്തി സാറേ, നല്ല ഒഴുക്കുള്ള സമയമാണ്, ആ താഴെ അന്വേഷിക്കുന്നവരോടൊക്കെ ഒന്ന് പറഞ്ഞേക്കണേ. ആ ശരി, ഞങ്ങൾ അങ്ങോട്ട് വന്നോണ്ടിരിക്കുക. അതെ 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 അതെ. ജോസ്ബ, എൻ്റെ മോളൊന്നും വിളിക്കാം. മോളെ ഫോണില്, എൻ്റെ മോളെ. നന്ദാ നീ പേടിക്കണ്ട, മോൾക്കൊന്നും പറ്റൂല, നമുക്ക് നോക്കാം. മോൾക്കൊന്നും സംഭവിക്കില്ല, ധൈര്യമായിട്ടിരിക്കും, ഞങ്ങൾക്കില്ല കൂടെ. നീ ഇറങ്ങി. ജോസ്ഫ വീട്ടിൽ നിന്നാ വിളിക്കണത്. നീ എന്തെങ്കിലും പറയടാ അവളോട്. ഹലോ, നിങ്ങൾ എവിടെ പോയി കിടക്കാ? എവിടെയെങ്കിലും പോയാ അവിടെ കിടന്നു. മോള് ഇവിടെ എത്തി. ആണോ? ഇവിടെ വാ. ആണോ? ആ ശരി ശരി. നന്ദ നിന്റെ മോള് വീട്ടിൽ വന്നു. ഏ ആ വന്നു, ഞാൻ ദേവസിനെ വിളിച്ചിട്ട് വരാം. ആ ചെല്ല ചെല്ല. മോളെ നീ എങ്ങനെ രക്ഷപ്പെട്ടെത്തി? ബോട്ട് മുങ്ങി. ഇപ്പോഴാ ശ്വാസം നേരെ വീണത്. അച്ഛനാകെ പേടിച്ചു പോയല്ലോ. അതെ മോളെ, അച്ഛൻ ആകെ വിഷമിച്ചു പോയി. കൊറേ പേരെയൊക്കെ രക്ഷപ്പെടുത്തി, ആരോ ചിലരൊക്കെ മരിച്ചിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്ക, തെരച്ചിൽ ഇപ്പോഴും നടക്കുന്നുണ്ട്. ഇനി ആരൊക്കെ ഉണ്ടോ? ഞങ്ങൾ ടി വിയിൽ ആ വാർത്ത കണ്ടോണ്ടിരിക്കുകയായിരുന്നു. ദൈവം കാത്തു. ഞാൻ ബസ്സിനാ വന്നത്. കോളേജിലെ സെലിബ്രേഷൻ കഴിഞ്ഞപ്പോഴേക്കും ബോട്ട് പോയിരുന്നു. മോൾക്ക് ആ കാര്യം ഒന്ന് വിളിച്ച് പറയായിരുന്നില്ല മോളെ? അല്ല, ബസ്സിൽ പോരാൻ തോന്നിയത് നന്നായി, അത് ഭാഗ്യായി. ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയി, അതുകൊണ്ടാ വിളിച്ച് പറയാതിരുന്നേ. അച്ഛനെന്തിനാ വിഷമിക്കണേ? ഞാനൊന്നും പറ്റാതെ എത്തിയില്ലേ. ബസ്സിന് വന്നത് എന്തായാലും നന്നായി മോളെ. സോറി ഏട്ടാ. എന്തിന്? തലയിൽ വെള്ളമൊഴിച്ചതിന്. ഓ, ഇനി അങ്ങനെ ഉണ്ടാവില്ല. അതെ, മോള് ഇവിടെ എത്തിയാലും ജെട്ടിയിലേക്ക് ഒന്ന് വിളിച്ചു പറഞ്ഞേക്ക്, അല്ലെങ്കിൽ അവര് തെരച്ചിൽ നിർത്തൂല. അത് ശരിയാ. ഹലോ, എസ് ഐ അല്ലേ? സാറേ, ആര്യ എന്ന് പറഞ്ഞ പെൺകുട്ടീനെ കാണാതായിരുന്നു എന്ന് പറഞ്ഞ് അവിടെ ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നല്ലോ. ആ കൊച്ചു വീട്ടിൽ വന്നിട്ടുണ്ട്.